ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ഗോവയിലെ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ളിലേക്ക് മാറി വനാന്തര ഭാഗത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അലോർണ കോട്ടയിലേക്കാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ അലോർണ ഫോർട്ടിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഗംഭീര ഫോർട്ടാണ് ഇരിക്കുന്നതുണ്ടല്ലോ. ചപ്പോറ നദിയുടെ കരയിലാണ് ഫോർട്ട്. ഒരു നാല് കൊത്തളക്കുള്ള വളരെ ഭംഗിയായിട്ടുള്ള, അതിൽ ഒരു കൊത്തളമാണ് ഈ പുറകിൽ കാണുന്നത്. ഇങ്ങനെ നാല് കൊത്തളങ്ങളുണ്ട്. ചില ആംഗിളുകളിൽ നിന്ന് നോക്കിയാൽ ഒരു ക്ഷേത്രം പോലെയൊക്കെ തോന്നും. അതിനകത്ത് ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അകത്തുനിന്ന് ചില പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് കോട്ടയാണെന്ന് തന്നെ തോന്നില്ല. രസിക എന്നൊരു സ്ഥലം. ഇങ്ങോട്ട് വരുന്ന വഴിയും കാടിനുള്ളിലൂടെയാണ് വരുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ചില സ്ഥലം ഒറ്റക്ക് വരുമ്പോൾ ചില സമയത്ത് നമുക്കതൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. ആരുമില്ല വഴിയിലൊന്നും. ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു വീടോ ഒരു കടയൊക്കെ കാണുമെന്നല്ലാതെ കാര്യമായിട്ടൊന്നും ആൾക്കാരില്ല. കണ്ടോലമിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്ററോളം ഓടിയാൽ ആണ് ഇങ്ങോട്ട് എത്തുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമുണ്ട്. പക്ഷേ നമ്മൾ കണ്ടോലിം ബാഗ വാഗത്തൂർ അല്ലെങ്കിൽ കലങ്കൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ചുകളിലേക്കും അവിടെയുള്ള നഗരത്തിൻ്റെ നടുക്കുള്ള മോണുമെൻറ്റ്സിലേക്ക് പോകുമ്പോൾ ഗോവയിൽ വരുന്നവർ വരാതെ ഒഴിവാക്കി പോകുന്ന ഒരു കോട്ടയാണിത്. പക്ഷേ അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഗോവയിൽ വരുമ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ഈ അലോർണ കോട്ടയിൽ വരണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഗംഭീര കോട്ടയാണ്. നമുക്കിനി അകത്ത് കടന്ന് കോട്ടയുടെ ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ കോട്ടയുടെ കുറച്ച് ചരിത്രമൊക്കെ ഞാൻ പറയാം. കോട്ടയുടെ ചരിത്രം വളരെ ചുരുക്കത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കോട്ടയുടെ അകത്തേക്ക് കിടക്കാം. ഗോവയിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടകളിൽ ഒന്നാണ് അലോർണ. ബാനസ്വാടിയിലെ ബോൺസ്ലെ രാജവംശമാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. ബോൺസ്ലെ രാജവംശത്തെപ്പറ്റി പറയുമ്പോൾ മറാഠ, നാഗ്പൂർ, ബാനസ്വാടി എന്നിവിടങ്ങളിലെല്ലാം ഈ രാജവംശമുണ്ട്. ഛത്രപതി ശിവാജി ബോൺസ്ലെ രാജവംശത്തിലെ ആളാണ്.
പതിനെട്ടാം നൂറ്റാണ്ടിൽ ബാനസ്വാടിക്കും ഗോവയ്ക്കും ഇടയ്ക്കുള്ള അതിരായിട്ടാണ് അലോർണക്കോട്ടയെ കണക്കാക്കിയിരുന്നത്. ചപ്പുറ നദിയുടെ തീരത്താണ് അലോർണക്കോട്ട നിലനിൽക്കൊള്ളുന്നത്. ഇപ്പോൾ അലോർണക്കോട്ട ഗോവ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഗോവയിലെ പെണ്ടെ താലൂക്കിൻ്റെ ഭാഗമായിട്ടാണ് അലോർണക്കോട്ട നിലകൊള്ളുന്നത്. അലോർണക്കോട്ടയുടെ ആകൃതിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇറഗുലർ പെൻഡഗൺ ഷേപ്പാണ് ഇതിന്. നാല് മൂലക്കിലും നാല് കൊത്തളങ്ങളുണ്ട്. ആ കൊത്തളങ്ങളുടെ ഈ കാണുന്നത് പോലെയുള്ള ഒരു ഭാഗം മാത്രം പെയിന്റ് അടിച്ച് വെളുത്ത നിറത്തിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെങ്കല്ല് കുത്തിയിട്ടുള്ള കൊത്തളങ്ങളാണ്. ഇതുപോലത്തെ രണ്ട് കോട്ടകൾ സത്യത്തിൽ ഈ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ 1783 ആ പുതിയ കോട്ട പോർച്ചുഗീസുകാർ നശിപ്പിച്ചു കളയുകയാണ് ഉണ്ടായത്. ആ കോട്ടയായിരുന്നു പുതിയ കോട്ട. പഴയ കോട്ട ഈ നമ്മൾ കാണുന്ന അലോർണ കോട്ട തന്നെയാണ്. ഗോവയിലെ മാപ്പൂസ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്ററോളം മാറി വനങ്ങളുള്ള ഭാഗത്തായിട്ടാണ് ഈ കോട്ട നിലനിൽക്കുന്നത്. കോട്ടയുടെ പ്രവേശന കവാടം എന്ന് പറയുന്ന നിർമ്മിതിയാണ് ഈ കാണുന്നത്. ഇത് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, പുതുക്കി പണിതാണ്. ഇപ്പോൾ ഇവിടുത്തെ വാച്ച്മാനൊക്കെ റെസ്റ്റ് എടുക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ആ ദൃശ്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ, അതിൻ്റെ ചുമരുകളോ തറകളോ പോലെയുള്ള ഭാഗങ്ങൾ ഇവിടെ കാണാം. എങ്കിലും അതിൽ പൊളിഞ്ഞു വീഴാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കെട്ടിടം ഇതിനെ നടുക്ക് നിൽക്കുന്നുണ്ട്. ഒരു കളപ്പുര പോലെയൊക്കെ തോന്നുന്ന ഒരു കെട്ടിടമാണ് അതെങ്കിലും ഇത് പോർച്ചുഗീസുകാരുടെ കാലത്ത് തടവറയായിട്ട് അല്ലെങ്കിൽ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ്. ഈ കെട്ടിടവും പൊളിഞ്ഞു വീണിട്ടുണ്ട്, പക്ഷെ പുതുക്കി പണിത മാതൃകയിലാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. ആയിരത്തി 1746 ബാനസ്വാടി ബോൺസ്ലേമാരുടെ കയ്യിൽ നിന്ന് ഈ കോട്ട പോർച്ചുഗീസുകാർ പിടിച്ചടക്കി. അന്നത്തെ പോർച്ചുഗീസ് വൈസ്രോയ്ക്ക് മാർക്കസ് ഓഫ് അലോർണ എന്ന പദവിയോടുകൂടി വൈസ്രോയി ആകാൻ സഹായിച്ച ഒരു വലിയ പിടിച്ചടക്കൽ കൂടിയായിരുന്നു ഇത്. പോർച്ചുഗീസുകാർ ഈ കോട്ട പുനർനിർമ്മിക്കുകയും സാന്താക്രൂസ് ഡേ അലോർണ എന്ന് നാമകരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. 1761 ഈ കോട്ട വീണ്ടും ബാനസ്വാടി ബോൺസ്ലേമാരുടെ കൈകളിലെത്തുകയുണ്ടായി. പക്ഷേ 1781 വീണ്ടും ഇത് പോർച്ചുഗീസുകാർ പിടിച്ചടക്കി.
ഇവർ മൂന്നുപേരും ഒരു ചെറിയ സന്തോഷം ഉണ്ടായെന്ന് വെച്ചാല് ഇവര് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ചാനല് അഗ്വാഡ ജയിലിന്റെ ചാനല് കണ്ടത്രേ. അപ്പൊ അവരെന്നെ തിരിച്ചറിഞ്ഞു, വളരെ സന്തോഷമായിട്ട് അവരായിട്ട് സംസാരിച്ചു കുറച്ചു നേരം. അങ്ങനെ ഇവിടുത്തെ ഭൂമിശാസ്ത്രമെല്ലാം പറഞ്ഞു തന്നു കുറച്ച്. ഈ പുഴയെങ്ങോട്ടാണ് പോകുന്നതെന്നും ചപ്പോറ ഫോർട്ടിലേക്ക് നേരിട്ട് എത്താൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഗ്രാമത്തിലെ ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷന്റെ ഈ അലോർണ ഫോർട്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇതുവരെയും നന്ദി, നമസ്കാരം.